Dear students, welcome to anthropology class. Everyum, onnam varsha naravamsha shastra class ilekku swagatham cheyunu. Anthropology endanenna orientation video ilodeyum adhyapakaril ninnum ningal manasilakkittunde. Onnam varshathile paadabhangal edokkiyanennum parijayappettittunde. Innu namukku anthropology de first chapter aya introducing anthropology അഥവാ നരവംശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ ആന്ത്രോപോളജിയിലെ പിതാവ് ആരാണെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും പരിചിതനായ ചാൾസ് ഡാർവിനെയാണ് ആന്ത്രോപോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഡാർവിനെക്കുറിച്ചും ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പരിണാമ സിദ്ധാന്തങ്ങളുടെ പിതാവ് എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഈ ഡാർവിൻ ആണ് ആന്ത്രോപോളജിയുടെ പിതാവ്. ചാൾസ് ഡാർവിൻ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ആന്ത്രോപോളജി ഓർ ഫാദർ ഓഫ് വേൾഡ് ആന്ത്രോപോളജി. വേൾഡ് ആന്ത്രോപോളജിയുടെ പിതാവ്, നരവംശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് ആന്ത്രോപോളജി അഥവാ നരവംശാസ്ത്രത്തിന്റെ അർത്ഥവും സ്വഭാവവും എന്നൊരു ഏരിയയാണ് പഠിക്കുന്നത്. ഇതിൽ നരവംശാസ്ത്രത്തിന്റെ പദോൽപത്തിയും അതിന്റെ രീതിയും അഥവാ സ്വഭാവത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കുന്നത്. അതിലാദ്യം നരവംശാസ്ത്രത്തിന്റെ പദോൽപത്തി എന്താണെന്ന് നോക്കാം, അതേപോലെ നിർവചനങ്ങളും നോക്കാം. എറ്റിമോളജി ആൻഡ് ഡെഫിനിഷൻ ഓഫ് ആന്ത്രോപോളജി, നരവംശാസ്ത്രത്തിന്റെ പദോൽപത്തിയും നിർവചനവും. എറ്റിമോളജി എന്നാൽ പദോൽപത്തി എന്ന് അർത്ഥം. The word anthropology was first coined by the Greek philosopher Aristotle. Greek tattvachindakanaya Aristotle aanu naravamshashastram enna padam aadyamayi upayogichathu. And the word anthropology is derived from two Greek words, anthropos and logos. Anthropos means human and logos means study or science. ആന്ത്രോപോളജി എന്ന പദം രണ്ട് ഗ്രീക്ക് പദങ്ങളുടെ സംയോഗമാണ്. ഏതൊക്കെയാണ്? ഒന്ന് ആന്ത്രോപോസ്, രണ്ടാമത്തേത് ലോഗോസ്. ആന്ത്രോപോസ് എന്നാൽ മനുഷ്യൻ എന്നും ലോഗോസ് എന്നാൽ പഠനം അഥവാ ശാസ്ത്രം എന്നുമാണ് അർത്ഥം. അങ്ങനെ നമുക്ക് ആന്ത്രോപോളജിയെ നിർവചിക്കാം എന്ത്? മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള പഠനമാണെന്ന് പറയാം, അല്ലെങ്കിൽ മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണെന്ന് ആന്ത്രോപോളജി നിർവചിക്കാം. Thus, anthropology is a study or science of human beings. ഇത് മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള പഠനമാണ്, ശാസ്ത്രമാണ് എന്നൊക്കെ നരവംശാസ്ത്രത്തെ നിർവചിക്കാം. എന്നാലും ഒരുപാട് നരവംശാസ്ത്രജ്ഞർ ആന്ത്രോപോളജിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വൺ അമംഗ് ദം ഈസ് എൽ ക്രോബർ. ഒരാളാണ് എൽ ക്രോബർ. അക്കോർഡിംഗ് ടു എൽ ക്രോബർ, ആന്ത്രോപോളജി ഈസ് എ സയൻസ് ഓഫ് മാൻ. നരവംശാസ്ത്രം എന്നത് മാനവശാസ്ത്രമാണ്, മനുഷ്യനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് ആന്ത്രോപോളജി എന്നാണ് ഈ ക്രോബർ ആന്ത്രോപോളജി ഡിഫൈൻ ചെയ്തത്. ആന്ത്രോപോളജി ഇസ് എ സയൻസ് ഓഫ് മാൻ. രണ്ടാമതൊരു ഡെഫിനിഷൻ നൽകിയത് ഹെസ്കോവിറ്റ്സ് ആണ്. അക്കോർഡിംഗ് ടു ഹെസ്കോവിറ്റ്സ്, ആന്ത്രോപോളജി ഇസ് എ സ്റ്റഡി ഓഫ് മാൻ ആൻഡ് ഹിസ് വർക്ക്സ്. മനുഷ്യനും അവന്റെ നിർമ്മിതികളെയും കുറിച്ചുള്ള പഠനമാണ് നരവംശാസ്ത്രം എന്നാണ് ഹെസ്കോവിറ്റ്സ് നരവംശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്തത്. മനുഷ്യനും അവന്റെ നിർമ്മിതികളും അദ്ദേഹത്തിന്റെ വർക്കുകളും കുറിച്ചുമുള്ള പഠനമാണ് നരവംശാസ്ത്രം. മറ്റൊരു ഡെഫിനിഷനാണ് ഗ്ലൈഡ് ക്ലുക്കോണ്ട് ഡെഫിനിഷൻ. വളരെ അർത്ഥവത്തായ ഒരു ഡെഫിനിഷനാണ്. ഔട്ട് ഓഫ് ഓൾ ദ സയൻസ് വി സ്റ്റഡി വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മാൻ, ആന്ത്രോപോളജി ഇസ് ദ വൺ വിച്ച് കംസ് നിയറസ്റ്റ് ടു ദ ടോട്ടൽ സ്റ്റഡി ഓഫ് മാൻ. മനുഷ്യന്റെ വ്യത്യസ്ത തലങ്ങൾ പഠിക്കുന്ന വിവിധ ശാസ്ത്രശാഖകൾ ഉണ്ട്. അതിൽ മനുഷ്യനെ ഏറെക്കുറെ സമ്പൂർണമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശാസ്ത്രം എന്നാണ് ഗ്ലൈഡ് ക്ലുക്കോൺ നരവംശാസ്ത്രത്തെ നിർവചിച്ചത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമ്പത്തിക വശങ്ങളാണ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ രാഷ്ട്രീയ വശങ്ങളാണ്, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് സമൂഹശാസ്ത്രമാണ്. അങ്ങനെ മനുഷ്യന്റെ പല തലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പല ശാസ്ത്രശാഖകളുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് മനുഷ്യനെ ഏറ്റവും അടുത്തു നിന്ന് സമ്പൂർണമായും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശാസ്ത്രം എന്നാണ് ക്ലൈഡ് ക്ലുക്കോൺ ആന്ത്രോപോളജി ഡിഫൈൻ ചെയ്തത്. മൂന്ന് ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് നാച്ചർ ഓഫ് ആന്ത്രോപോളജി, നരവംശാസ്ത്രത്തിന്റെ സ്വഭാവം.
രീതി എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നരവംശാസ്ത്രത്തിൻ്റെ സവിശേഷതകൾ എന്താണ്, ഫീച്ചർ ഓഫ് ആന്ത്രപ്പോളജി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരമാണ് എഴുതേണ്ടത്. അപ്പം നാച്ചുറൽ ഓഫ് ആന്ത്രപ്പോളജി, നരവംശാസ്ത്രത്തിൻ്റെ സ്വഭാവം, മൂന്ന് പ്രധാന സ്വഭാവങ്ങളാണ് ആന്ത്രപ്പോളജിക്കുള്ളത്. ഒന്ന്, ആന്ത്രപ്പോളജി ഈസ് എ ബയോ സോഷ്യൽ സയൻസ്, ഓർ ഇറ്റ് ഈസ് ബയോ സോഷ്യൽ നാച്ചർ. ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് ബയോ സോഷ്യൽ നാച്ചറാണ്, ജൈവ സാമൂഹിക സ്വഭാവം. രണ്ടാമത്, കമ്പാരിറ്റീവ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് ഹോളിസ്റ്റിക് നാച്ചർ, താരതമ്യ ഉദ്ഗ്രഥിത സമഗ്ര സ്വഭാവം. മൂന്നാമത്തത്, ആന്ത്രപ്പോളജിയെ ഫീൽഡ് സയൻസ്, നരവംശാസ്ത്രം ഒരു ഫീൽഡ് ശാസ്ത്രമാണ്. ഇങ്ങനെ മൂന്ന് പ്രധാന സ്വഭാവങ്ങളാണ് ആന്ത്രപ്പോളജിക്ക് ഉള്ളത്. നാച്ചർ ഓഫ് ആന്ത്രപ്പോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്സ്: ബയോസോഷ്യൽ നാച്ചർ, കമ്പാരിറ്റീവ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് ഹോളിസ്റ്റിക് നാച്ചർ, ആന്ത്രപ്പോളജിയെ ഫീൽഡ് സയൻസ്. ഇതിൽ ആദ്യത്തെ നോക്കാം, ബയോസോഷ്യൽ നാച്ചർ. ഒന്നാമത്തത് ബയോസോഷ്യൽ നാച്ചർ, ജൈവ സാമൂഹിക ശാസ്ത്രം. Anthropology study biological and social cultural factors of human beings, and both these factors are equally important. Anthropology le naravamshastrathile jeevashastra paramayum samuhya shastra paramaya karyangale kurichu padikkunu. Ee rendu ghadagangalkkum tulya pradhanyamana anthropology nalgunnu. Both these factors are equally important. Anthropology study biological and social culture factors of human beings, and both these factors are equally important. ജീവശാസ്ത്രപരവുമായും സാമൂഹ്യശാസ്ത്രപരവുമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ രണ്ട് ഘടകങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് സ്റ്റഡി ബയോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ഹ്യൂമൻ ഒറിജിൻ, എവല്യൂഷൻ, വേരിയേഷൻ, ആസ് വെൽ ആസ് സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ലൈക്ക് സൊസൈറ്റി ആൻഡ് കൾച്ചർ. മനുഷ്യന്റെ ഉൽപ്പത്തി, പരിണാമം, വ്യതിയാനങ്ങൾ എന്നീ ജീവശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളും സമൂഹം, സംസ്കാരം തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങളും ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ്റെ ഉത്പത്തിയെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും വ്യതിയാനങ്ങളെക്കുറിച്ചും എന്നുള്ള ജീവശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളും സമൂഹം, സംസ്കാരം തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങളും ഇതിൽ പഠിക്കുന്നുണ്ട്. Since it study biological and social factors, anthropology is a biosocial science. ജീവശാസ്ത്രത്തിലെയും സാമൂഹ്യശാസ്ത്രത്തിലെയും അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നരവംശാസ്ത്രത്തെ നമുക്ക് ജൈവ സാമൂഹിക ശാസ്ത്രം ആയാണ് കണക്കാക്കുന്നത്. അതിനൊരിക്കലും നമുക്ക് പ്യുവർലി ബയോളജിക്കൽ സയൻസ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്യുവർലി സോഷ്യൽ സയൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ബയോസോഷ്യൽ സയൻസ്. കാരണം എന്താണ്? ബയോളജിയുടെ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, സോഷ്യലിൻ്റെ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആന്ത്രപ്പോളജിയെ ബയോസോഷ്യൽ സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു കമ്പാരിറ്റീവ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് ഹോളിസ്റ്റിക് സയൻസ്, താരതമ്യ ഉദ്ഗ്രഥിത സമഗ്ര സ്വഭാവം. നമുക്കറിയാം, ഡിഫറെൻറ്റ് സബ്ജക്ട് ഡീൽസ് വിത്ത് എനി വൺ പെർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ബട്ട് ആന്ത്രപ്പോളജി സ്റ്റഡി ഹ്യൂമൻ ലൈഫ് ഇൻ ടോട്ടാലിറ്റി. നമ്മൾ പഠിച്ചു ഇക്കണോമിക്സ്, ഇക്കണോമിക് ആസ്പെക്റ്റിനെ കുറിച്ച്, പൊളിറ്റിക്സ്, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച്, സോഷ്യോളജി, സമൂഹപരമായ കാര്യങ്ങളെക്കുറിച്ച്. ഓരോ സബ്ജക്റ്റിനും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആസ്പെക്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ ആന്ത്രപ്പോളജി മനുഷ്യനെ പൂർണ്ണമായും പഠിക്കുന്നു. വിവിധ പാഠ്യവിഷയങ്ങൾ മനുഷ്യൻ്റെ ഓരോ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ നരവംശാസ്ത്രം മനുഷ്യ ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ ആണ് കാണുന്നത്. Anthropology is a comparative integrative science that examines all society, ancient and modern, simple and complex. Anthropology is a comparative integrative science ana karanam endana ella samuhate kurichum padikkunnade ancient samuhavum modern samuhavum simple samuhavum complex samuhate kurichum padikkunnade ella samuhangaleyum adu puradhanamo aadhunikamo lalitha samuhamo sangheerna samuhangalo agatte avaye taaradhamyam cheythum ugradhichum padikkunna shastra shagiyana naravamsha shastram. From it study all types of society, edokke simple and complex, lalithavum sangheerna samuhavum, ancient and modern, പുരാതനവും ആധുനിക സമൂഹവും, എല്ലാ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് താരതമ്യ ഉദ്ഗ്രഥിത പഠനമാണ്. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് സയൻസ് ആസ് എ സ്റ്റഡി ഹോൾ ഹ്യൂമൻ കണ്ടീഷൻ, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ആസ് വെൽ ആസ് ബയോളജി, സൊസൈറ്റി, ലാംഗ്വേജ് ആൻഡ് കൾച്ചേഴ്സ്. അപ്പോൾ ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് സയൻസ് ആണ്. കാരണം മനുഷ്യൻ്റെ പല അവസ്ഥകളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. പാസ്റ്റ് അവസ്ഥ, പ്രസന്റ് ഇപ്പം എന്താണ്, ഇൻ ഫ്യൂച്ചർ ഭാവിയിൽ എന്തായിരിക്കും,
അതേപോലെ മനുഷ്യന്റെ ജീവപരമായ കാര്യങ്ങള്, സമൂഹത്തെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് മൊത്തമായുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആന്ത്രപ്പോളജിയെ ഹോളിസ്റ്റിക് സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹോളിസ്റ്റിക് മീൻസ് സമഗ്രം എന്നർത്ഥം. മനുഷ്യന്റെ ഭൂതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, വർത്തമാനം എന്നീ അവസ്ഥകളെയും ജീവശാസ്ത്രപരമായും സാമൂഹ്യ ശാസ്ത്രപരമായും ഭാഷാപരമോ സാംസ്കാരികവുമായ സമസ്ത മേഖലകളെയും കുറിച്ച് പഠിക്കുന്നതിനാൽ നരവംശാസ്ത്രം ഒരു സമഗ്ര പഠനമാണ്. അപ്പൊ എല്ലാ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ആന്ത്രപ്പോളജി ഒരു ഹോളിസ്റ്റിക് സയൻസ് ആണ്, അല്ലെങ്കിൽ സമഗ്ര പഠനമാണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ സവിശേഷതയാണ് ആന്ത്രപ്പോളജി ഒരു ഫീൽഡ് സയൻസ് ആണ്, നരവംശാസ്ത്രം ഒരു ഫീൽഡ് ശാസ്ത്രമാണ്. ഫീൽഡ് വർക്ക് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ആന്ത്രപ്പോളജി. ഫീൽഡ് വർക്ക് എന്നത് നരവംശാസ്ത്ര പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും നട്ടെല്ലാണ്. ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന ഒരുതരം മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റയാണ്, വിവരശേഖരണ രീതിയാണ്. അവിടെ എന്താണ്, ഗവേഷകൻ ജനങ്ങളിൽ പോയി അവരിൽ ഒരു വ്യക്തിയായി മാറി അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വിവരശേഖരണം നടത്തുന്ന രീതിയാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ. ഫീൽഡ് വർക്ക് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ആന്ത്രപ്പോളജി. ഫീൽഡ് വർക്ക് എന്നത് നരവംശാസ്ത്ര പഠനങ്ങളുടെ നട്ടെല്ലാണ്. ഇൻ ഫീൽഡ് വർക്ക് ആന്ത്രപ്പോളജിസ്റ്റ് യൂസസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആസ് എൻ ഇമ്പോർട്ടന്റ് മെത്തേഡ് ടു കളക്ട് ഡാറ്റ. പത്താം ക്ലാസ്സിൽ നിങ്ങൾ പങ്കാളിത്ത നിരീക്ഷണത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആന്ത്രപ്പോളജി ഫീൽഡ് വർക്കില് ആന്ത്രപ്പോളജിസ്റ്റ് എന്താ ഉപയോഗിക്കുന്നത്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആസ് എൻ ഇമ്പോർട്ടന്റ് മെത്തേഡ് ടു കളക്ട് ഡാറ്റ, വിവരശേഖരണത്തിന് വേണ്ടി പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉപയോഗിക്കുന്നത്. പങ്കാളിത്ത നിരീക്ഷണം എന്ന രീതിശാസ്ത്രമാണ് നരവംശാസ്ത്ര ഗവേഷകർ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നത്. എന്താണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം? അവിടെ ഒരു ഗവേഷകൻ അഥവാ വിവരശേഖരണം നടത്തുന്ന വ്യക്തി ആ ഗ്രൂപ്പിൽ, ആ ജനങ്ങളിലിടയിൽ താമസിച്ചുകൊണ്ട് അവരിൽ ഒരാളായി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി രേഖപ്പെടുത്തി വിവരശേഖരണം നടത്തുന്ന രീതിക്കാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പങ്കാളിത്ത നിരീക്ഷണം എന്നൊരു മെത്തേഡ് അഥവാ രീതിശാസ്ത്രമാണ് ഗവേഷകൻ ഇതിൽ ഉപയോഗിക്കുന്നത്. ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ സയൻറ്റിസ്റ്റ് നീഡ് എ ലബോറട്ടറി ഫോർ കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്, ബട്ട് ഫോർ ആന്ത്രപ്പോളജിസ്റ്റ് ഫീൽഡ് ഈസ് ദർ ലബോറട്ടറി വേർ പീപ്പിൾസ് ആൻഡ് കൾച്ചേഴ്സ് ആർ ഫൗണ്ട്. ഭൗതിക ശാസ്ത്രജ്ഞർക്കും ജീവശാസ്ത്രജ്ഞർക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഒരു പരീക്ഷണശാല അഥവാ ലാബ് നിർബന്ധമാണ്. എന്നാൽ നരവംശാസ്ത്രജ്ഞർക്ക് ലാബിൻ്റെ ആവശ്യകതയുണ്ടോ? ഇല്ല. നരവംശാസ്ത്രജ്ഞരുടെ പരീക്ഷണശാല ജനങ്ങളും അവരുടെ സംസ്കാരവും ഉൾപ്പെടുന്ന ഫീൽഡാണ്. കാരണങ്ങളുകൊണ്ടാണ് ആന്ത്രപ്പോളജി എന്ത് പറയുന്നത്, ഫീൽഡ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം ബയോളജിക്കൽ സയൻറ്റിസ്റ്റിനും ഫിസിക്കൽ സയൻറ്റിസ്റ്റിനും അവരുടെ എക്സ്പെരിമെൻ്റ് നടത്താൻ ലബോറട്ടറി അത്യാവശ്യമാണ്, പരീക്ഷണശാല അത്യാവശ്യമാണ്. എന്നാൽ നരവംശാസ്ത്രജ്ഞരുടെ പരീക്ഷണശാല ജനങ്ങളും അവരുടെ സംസ്കാരവും ഉൾപ്പെടുന്ന ഫീൽഡാണ്. ഫീൽഡ് വർക്ക് ഈസ് ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ആന്ത്രപ്പോളജി. ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് നരവംശാസ്ത്രത്തിന്റെ ഹൃദയവും ആത്മാവുമാണ്. ഇനി എങ്ങനെയാണ് ഫീൽഡ് വർക്ക് നടത്തുന്നത്? ഡ്യൂറിംഗ് ഫീൽഡ് വർക്ക് ആന്ത്രപ്പോളജിസ്റ്റ് ഗോസ് ടു ദ ഫീൽഡ്, സ്റ്റേസ് വിത്ത് ദ പീപ്പിൾ, ലേൺ ദ നേറ്റീവ് ലാംഗ്വേജ്, ഒബ്സർവ് ദ ഫിനോമിന ആൻഡ് റെക്കോർഡ് ദം സിസ്റ്റമാറ്റിക്കലി. ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. എന്താണ് ഡ്യൂറിംഗ് ഫീൽഡ് വർക്ക്? ആന്ത്രപ്പോളജിസ്റ്റ് ഗോസ് ടു ദ ഫീൽഡ്, ഫീൽഡിലേക്ക് പോകുന്നു, ഒരാളായി പോകുന്നു. സ്റ്റേസ് വിത്ത് ദ പീപ്പിൾ, അവർ ജനങ്ങളുടെ കൂടെ താമസിക്കുന്നു. ലേൺ ദ നേറ്റീവ് ലാംഗ്വേജ്, അവരുടെ ഭാഷ പഠിക്കുന്നു. ഭാഷ പഠിക്കാതെ നമുക്കൊരു ഗ്രൂപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ലേൺ ദർ നേറ്റീവ് ലാംഗ്വേജ്, അവരുടെ തനതായ ഭാഷയും ശൈലികളെ കുറിച്ചും പഠിക്കുന്നു. ഒബ്സർവ് ദ ഫിനോമിന, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നു. ആൻഡ് റെക്കോർഡ് ദം സിസ്റ്റമാറ്റിക്കലി, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ നരവംശാസ്ത്രജ്ഞർ ഫീൽഡിൽ ഒരാളായി ജനങ്ങളോടൊപ്പം ജീവിക്കുകയും അവരുടെ പ്രാദേശിക ഭാഷാശൈലികൾ പഠിക്കുകയും ദൈനംദിന സംഭവങ്ങൾ നിരീക്ഷിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഫീൽഡ് വർക്കിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. റിസർച്ചർ യൂസസ് ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ലൈക്ക് ഇന്റർവ്യൂ, കേസ് സ്റ്റഡി, ജീനിയോളജി എറ്റ്സെട്ര ടു കളക്ട് ഇൻഫർമേഷൻ. വിവരശേഖരണത്തിന് വേണ്ടി ഗവേഷകൻ പല പല മെത്തേഡുകളും ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. ആ മെത്തേഡും ടെക്നിക്കുകളുമാണ് ഒന്ന് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എന്താ ഇന്റർവ്യൂ? അഭിമുഖം. രണ്ട്, കേസ് സ്റ്റഡി, കേസ് പഠനം. മൂന്ന്, ജീനിയോളജി, വംശാവലി പഠനം. ഇതൊക്കെ വ്യത്യസ്ത തരം മെത്തേഡും ടെക്നിക്സ് ആണ്. അപ്പൊ അഭിമുഖം, കേസ് പഠനം, വംശാവലി പഠനം മുതലായ വ്യത്യസ്ത വിവരശേഖരണ ഉപാധികൾ ഗവേഷകർ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നു.
ഇപ്പം ആന്ത്രപ്പോളജിയുടെ മീനിങ് എന്താണെന്നും ആന്ത്രപ്പോളജിയുടെ നാച്ചർ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. മീനിങ്ങിൽ ആന്ത്രപ്പോളജി എങ്ങനെയാണ് ആ വാക്ക് ഉടലെടുത്തത്, അതിലെ ഡെഫിനിഷൻസ് പഠിക്കുക. രണ്ടാമത്തത് നാച്ചർ ഓഫ് ആന്ത്രപ്പോളജി, ആന്ത്രപ്പോളജിയുടെ സ്വഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ത്രപ്പോളജി ഒരു ബയോസോഷ്യൽ നാച്ചറാണ്. രണ്ട് കമ്പാരിറ്റീവ് ഇൻ്റഗ്രേറ്റീവ് ഹോളിസ്റ്റിക് നാച്ചറാണ്. മൂന്ന് ആന്ത്രപ്പോളജി ഒരു ഫീൽഡ് സയൻസാണ്. എന്ന് പറയുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്കൊക്കെ 5 മാർക്കിനും 3 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരേറിയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് പങ്കുവെക്കണം. ഒരിക്കലും സംശയങ്ങൾ കൂട്ടിവെക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു.